നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളിണ്ടല്ലോ ചേട്ടൻ അനിയന്മാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത. കറുത്തവർ കാണാൻ കൊള്ളില്ല എന്ന് തന്നെയാണ് തന്റെ കാഴ്ചപ്പാടെന്ന് കലാമണ്ഡലം സത്യഭാമ ഉറച്ച് പറയുകയാണ്. താൻ സൗന്ദര്യമുള്ള ആളാണ്, സൗന്ദര്യം ആസ്വദിക്കുന്ന ആളാണ്. എന്നാൽ RLV രാമകൃഷ്ണന്റെ പേര് ഒരു അഭിമുഖത്തിലും പറഞ്ഞിട്ടില്ല. വേണ്ട വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ഒരു വ്യക്തിയെ കുറിച്ച് കുറച്ച് സൗന്ദര്യമുള്ളവരും കുറച്ച് കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ കരിക്കണ പോലെ ഓടി ഇങ്ങോട്ട് വന്നിട്ട് മോഹിനിയാട്ടം കളിക്കുന്നതല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്താ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. അല്ല അല്ല, ഞാൻ പറഞ്ഞു കഴിയട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനെല്ലാം സൗന്ദര്യം എന്ന് പറഞ്ഞൊരു മാനദണ്ഡം. തലക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഓരോ ലിംഗം എന്ന് പറഞ്ഞ അതായത് മോഹിനിയാട്ടത്തിന് പെൺകുട്ടികളെ ചെയ്യാവുന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. നിന്റെ അപ്പൻ വിശ്വസിച്ചു. വേണ്ട, അയ്യോ നമസ്കാരം, കൈരളി ചാനലിന് നമസ്കാരം. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു വിരോധമില്ല. ഏതൊക്കെ ഞാനാ പിൻവലിക്കാൻ, ഞാൻ ആരും അതിന് തേജോവധം ചെയ്തിട്ടില്ലോ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഒരു മര്യാദ മാനദണ്ഡമൊന്നുമില്ല. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു. ഇനിയിപ്പോ ഇതിന്റെ പേര് തന്തയില്ലായ്മ. ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അതിന്റെ കളിയെ കുറിച്ചും നിങ്ങൾക്ക് പറയാം, എങ്ങനെ അറിയാം? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്? ഏത് ഭരതമുനി? എന്ത് നാട്യശാസ്ത്രം? എന്തെന്നാണ് ഒരാള് ചോദിക്കുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ കറികള് ചോദിക്കണത്? അതന്നെ അദ്ദേഹം ചോദിക്കല്ലേ, ചോദിക്കല്ലേ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണത്? നമ്മളങ്ങനെ എന്തെല്ലാം പറയും, അറിഞ്ഞിട്ട് നമ്മളൊരാളെ പേര് പറഞ്ഞാലും കുഴപ്പമുള്ളൂ? മിന്നണ സാരി ഉടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുൽക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നൊക്കെ സഹിക്കണം, നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം.